യാൻമാവി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിനെതിരെ സമസ്തയും മുസ്ലിം ലീഗും. പൂജയ്ക്ക് അനുമതി നൽകിയത് വേദനാജനകമായിരുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം. ഗ്യാൻവാബിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുറ്റപ്പെടുത്തി. കോഴിക്കോട് കടപ്പുറത്തെ മുഗദ്ദസ് നഗരിയിൽ നടന്ന SKSSF സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മസ്ജിദിന്റെ കാര്യത്തിൽ തമ്മിൽ തല്ലാനില്ലെന്നും നിയമപരമായ വഴി നോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങൾ, അപ്പൊ ആ നിയമങ്ങളൊക്കെ പറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ പൂജക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് പോരാളി വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം ആരിലും ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. സമസ്തകേരള ജമീയത്തുൽമ എന്നും അതിനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്തകേരള ജമീയത്തുൽമ. ന്യൂനപക്ഷം അനുഭവിക്കുന്ന വേദന ചില്ലറയല്ലെന്ന് പറഞ്ഞ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഗ്യാൻവാപ്പിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്നുകൂടി കുറ്റപ്പെടുത്തിയാണ് മുഖ്യ പ്രഭാഷണം അവസാനിപ്പിച്ചത്. 1947 ഓഗസ്റ്റ് 15 ഏത് വിധത്തിലാണോ ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഓരോ ആരാധനാലയത്തിന്റെയും വ്യക്തിത്വം. അവിടെ മറ്റു രീതിയിലുള്ള പൂജകളോ ആരാധനകളോ അനുവദിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യയിലെ നിയമമാണ്. പക്ഷെ ഇപ്പോ ആ നിയമം പോലും കാറ്റിൽ പറത്തപ്പെടുക. ഗ്യാൻവാപ്പി മസ്ജിദിൽ അതാണല്ലോ, അവിടെ മറ്റു രീതിയിലുള്ള കർമ്മങ്ങൾക്ക് ചടങ്ങുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, നിയമപരമായിട്ടുള്ള പരിരക്ഷ അതിലുണ്ടാകുന്നു. ഇതിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചില്ലറയല്ല. 3 ദിവസങ്ങളിലായി നടന്ന SKSSFന്റെ 35-ാം വാർഷിക സമ്മേളനമാണ് കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ചത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.